ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഘടകങ്ങൾ പലതാണ്. ഇതിൽ ഭക്ഷണം മാത്രമല്ല, വെള്ളവും ഏറെ പ്രാധാന്യമുള്ളതാണ്. ശരീരത്തിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഭക്ഷണം കഴിച്ചാലും ഇത് ദഹിക്കാൻ, ഇതിന്റെ പ്രയോജനങ്ങൾ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കുവാനുമെല്ലാം വെള്ളം ഏറെ അത്യാവശ്യമാണ്. രാവിലെ ഏറ്റവും ആദ്യം വെള്ളം കുടിയിൽ തുടങ്ങണം എന്നാണ് പറയുക. മലബന്ധം പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, കിഡ്നി പ്രവർത്തനം നല്ലപോലെ നടക്കാൻ, കൊഴുപ്പ് നീക്കാൻ, ശരീരത്തിലെ രക്തപ്രവാഹം നല്ല രീതിയിൽ നടക്കാൻ, ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാൻ തുടങ്ങി വെള്ളം ശരീരത്തിന് അത്യന്താപേക്ഷിതമാകുന്നത് പലതരത്തിലാണ്. ശരീരത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല, ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഏറെ ഗുണകരമാണ് വെള്ളം. ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താൻ, വരണ്ട സ്വഭാവം അകറ്റി ചുളിവുകളും വരകളുമെല്ലാം നീക്കാൻ, ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് തടയാൻ തുടങ്ങിയ പലതരത്തിലും വെള്ളം ചർമ്മത്തിന് ആരോഗ്യകരമാണ്. ചർമ്മം പ്രായമാകാതെ തടഞ്ഞു നിർത്തുന്ന പ്രധാന ഘടകമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്നാൽ വെള്ളം കുടിക്കുന്നതിനും ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ഇവയനുസരിച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യം വന്നേക്കാം. കാരണം നാം പലരും വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സമയം നോക്കുന്നവരല്ല. ദാഹിക്കുമ്പോൾ അല്ലെങ്കിൽ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണശേഷം വെള്ളം എന്നാണ് കണക്ക്. വെള്ളം കുടിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്നത് പലതരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ, അസുഖങ്ങളെ അകറ്റി നിർത്താൻ നല്ലതാണ്. ഇതിന് ഏതെല്ലാം വിധത്തിൽ വെള്ളം കുടിക്കണമെന്ന്, വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ഏതെല്ലാം വിധത്തിൽ രോഗങ്ങൾ അകലുമെന്ന് നിങ്ങൾ തീർച്ചയായും അറിയണം. ഭക്ഷണശേഷം വെള്ളം കുടിക്കാമോ, ഇടയിലാണോ കുടിക്കേണ്ടത് എന്നിങ്ങനെ സംശയം പലർക്കുമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണശേഷം വെള്ളം കുടിക്കരുത് എന്നതാണ്. ഇത് ശരീരത്തെ വിഷമയമാക്കുന്നുവെന്ന് പറയാം. ഇതിന് അടിസ്ഥാനപരമായ ശാസ്ത്ര തത്വവുമുണ്ട്. ഭക്ഷണം കഴിച്ചാൽ ഇത് വയറ്റിലെത്തിയാൽ അടുത്ത പ്രക്രിയ ദഹനമാണ്. ഇതിനായി ആമാശയം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ പ്രവർത്തനക്ഷമമാകുന്നുണ്ട്. ആമാശയത്തിൽ പ്രവർത്തിക്കുന്ന അഗ്നിയാണ് ദഹനത്തിന് സഹായിക്കുന്നതെന്ന് പറയാം. അഗ്നിയിൽ വെള്ളമൊഴിച്ചാൽ അഗ്നികടും. അതായത് ഭക്ഷണത്തിന് മേൽ വെള്ളം കുടിക്കുമ്പോൾ ഇതേ പ്രക്രിയയാണ് നടക്കുന്നത്. ഇത് ദഹനത്തെ തടസ്സപ്പെടുത്തുന്നു. ദഹിക്കാത്ത എന്തു വസ്തുവും ശരീരത്തിലുള്ളത് വിഷത്തിന്റെ ഫലമാണ് നൽകുന്നത്. വയറിന് ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം, വയറു വന്ന് വീർക്കുക തുടങ്ങിയ പല അസ്വസ്ഥതകളും ഇത്തരത്തിൽ ഭക്ഷണത്തിന് മേൽ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നത് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കും. ഇതുപോലെ ഭക്ഷണം ശേഷം ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യമെന്ന് പറയാം. കാരണം ദഹനാഗ്നി 1 മണിക്കൂർ ശേഷം എരിഞ്ഞടങ്ങുമെന്ന് വേണം പറയാൻ. ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കാം, എന്നാൽ 3/4 മണിക്കൂർ മുൻപായി കുടിക്കണം എന്നാണ് പറയുക. വെള്ളം കുടിക്കാൻ മടിയെങ്കിൽ ഇത് തന്നെ കുടിക്കണം എന്നില്ല. വെള്ളത്തിന് പകരമായി സംഭാരം, ജ്യൂസ്, നാരങ്ങ വെള്ളം എന്നിവയെല്ലാം തന്നെ കുടിക്കാം. പ്രാതലിന് ശേഷം ജ്യൂസ്, ഉച്ചയ്ക്ക് മോര്, നാരങ്ങ വെള്ളം, രാത്രി പാൽ എന്നിങ്ങനെയാണ് നല്ലത്. എന്നാൽ എന്തിനും സമയക്രമം പ്രധാനമാണ്. വെള്ളം കുടിക്കുന്ന രീതി ഏറെ പ്രധാനമാണ്. നാം എല്ലാവരും ഒറ്റയടിക്കാണ് വെള്ളം കുടിക്കുക. അതായത് ഒരുമിച്ച് ഏറെ അളവിൽ ശരീരത്തിൽ വെള്ളം ചെന്നെത്തും. അത് ആന്തരിക അവയവങ്ങൾക്ക് അത്ര സുഖകരമാകില്ല. എന്നാൽ ചായയും കാപ്പിയും എല്ലാം കുടിക്കുന്നത് പോലെ സിപ്പ് ചെയ്ത് കുടിക്കുന്നത് ഏറെ നല്ലതാണ്. ചെറിയ അളവിൽ ഇത് ശരീരത്തിലെത്തുമ്പോൾ ഇതിന്റെ പ്രക്രിയ പെട്ടെന്ന് തന്നെ നടക്കുന്നു. ഇതുപോലെ കഴിവതും ഇരുന്ന് തന്നെ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. വേനൽക്കാലത്തും മറ്റും തണുത്ത വെള്ളവും ജ്യൂസും എല്ലാം കുടിക്കുന്നത് പതിവാണ്. എന്നാൽ ഇത് വയറിന്റെ ആരോഗ്യത്തിന് ദോഷം വരുത്തും. ശരീരത്തിനുള്ളിലെ സ്വാഭാവിക താപനിലയെ പ്രതിരോധിക്കും, ദഹനത്തിന് തടസ്സം നിൽക്കും. പ്രത്യേകിച്ചും ചൂടിൽ നിന്നും കയറി വന്ന് ഐസ് വാട്ടർ കുടിക്കരുത്. ഇത് ഏറെ ദോഷമാണ്. കാരണം ശരീരത്തിന്റെ താപനിലയിൽ പെട്ടെന്ന് തന്നെ വ്യതിയാനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മൺകലം പോലെയുള്ളവയിൽ വെള്ളം വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കണമെന്നതാണ് മറ്റൊന്ന്. കേൾക്കുമ്പോൾ വൃത്തിഹീനമെന്ന് തോന്നുമെങ്കിലും വായ പോലും കഴുകുന്നതിന് മുമ്പ് 2 മുതൽ 3 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറയും. രാവിലെ വയറ്റിൽ ആസിഡിന്റെ അളവ് കൂടുതലായിരിക്കും. വായിലെ ഉമിനീരിന് ആൽക്കലൈൻ സ്വഭാവമാണ്. ഇത് വെള്ളത്തിനൊപ്പം വയറ്റിലെത്തുന്നത് വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും. ഇതുപോലെ ചായ കാപ്പിക്ക് മുൻപായി വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ഇതും വയറ്റിലെ അസിഡിക്കും
ഗ്യാസ് മലബന്ധം പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പ്രതിവിധിയാണ്. രാവിലെ തന്നെ വയർ ക്ലീനാക്കുന്നത് ഒരു പരിധിവരെ പല രോഗങ്ങളെയും തടഞ്ഞു നിർത്തുന്ന ഒന്നാണ്. രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപായി വെള്ളം കുടിക്കുക. കിടക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ നിന്നും രാത്രിയിലുള്ള ജലനഷ്ടം ഒഴിവാക്കും. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നിവ തടയാനും ഇത് സഹായിക്കും. ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുക. ഇത് BP കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുന്നത് ഉപേക്ഷിക്കുക. ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം വേണം. അമിതമായി വെള്ളം കുടിയും ദോഷം ചെയ്യും. ദിവസവും 8 ഗ്ലാസ് വെള്ളം ശാരീരിക പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാൻ മതിയാകും. അമിതമായി വെള്ളം കുടി ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് വളരെ കുറയ്ക്കും. 2 മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.